പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ലോ ബഡ്ജറ്റ് സ്വിഫ്റ്റ് കാറുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്കുക. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും അറിയത്തില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് 2011 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ആണ്. LX ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. LX എന്ന് വെച്ചാൽ പെട്രോൾ ബേസ് മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് വെറും 41,000 കിലോമീറ്റർ ആണ് ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത്. 2011 രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത്. ജെനുവിൻ കിലോമീറ്റർ തന്നെയാണ്. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ ടുഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഇൻഷുറൻസ് കാലാവധി വരുന്നത് 2022 മാർച്ച് വരെയാണ് ഇതിൻ്റെ ഇൻഷുറൻസ് കാലാവധി വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്ത് വെക്കുന്നാൽ 4 ടയർസും 70% ടയേഴ്സും ഉണ്ട്. ഈ ഒരു 2011 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 240,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടിയായ ഉടനെ ചെറിയ രീതിയിൽ ലോണും കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടി 2011 രജിസ്ട്രേഷൻ വെറും 41,000 കിലോമീറ്ററാണ് സഞ്ചരിച്ചിട്ടുള്ളത്. ഇത് ജെനുവിൻ കിലോമീറ്റർ തന്നെയാണ്. വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. മാരുതി സുസുക്കി സ്വിഫ്റ്റ് 2015 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. VDI ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. VDI എന്ന് വെച്ചാൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 100,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്ത് വെക്കുന്നാൽ 4 ടയർസും 60% മുകളിൽ ടയേഴ്സും ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഒരു 17-18 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഡീസൽ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ. ഈ ഒരു 2015 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 380,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2015 രജിസ്ട്രേഷൻ വണ്ടിയ ഉടനെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് 2008 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് VDI ആണ് ഇത്. VDI എന്ന് വെച്ചാൽ ഡീസൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 88,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്ത് വെക്കുന്നാൽ 4 ടയർസും 60% ടയേഴ്സും ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2008 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 150,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. ചെറിയ രീതിയിൽ 2008 രജിസ്ട്രേഷൻ വണ്ടിയ ഉടനെ വണ്ടിക്ക് ലോൺ കിട്ടത്തില്ല. 150,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. അടുത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 2008 രജിസ്ട്രേഷൻ പെട്രോൾ വേരിയൻ്റ് സ്വിഫ്റ്റ് ആണ്. VXA ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. 1200 cc ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 82,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല.
ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ അലോയ് വീൽസ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്തൊക്കെ എന്നാൽ 4 ടയർസും 60% മുകളിൽ ടയേഴ്സും ഉണ്ട്. വണ്ടിക്ക് ഒരു 15-16 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2008 രജിസ്ട്രേഷൻ VXC പെട്രോൾ വേരിയൻറ്റ് സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 160,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2008 രജിസ്ട്രേഷൻ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിക്ക് ലോൺ കിട്ടത്തില്ല. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. അടുത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 2010 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ആണ്. ഈ ഒരു വണ്ടി പെട്രോൾ വേരിയൻ്റ് ആണ്. VXC ആണ് ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 1200 CC ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 60,000 km ആണ് സഞ്ചരിച്ചിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തൊക്കെ എന്നാൽ 4 ടയർസും ആവറേജ് കണ്ടീഷനുള്ളത്. ഈ ഒരു വണ്ടിക്ക് ഒരു 15-16 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2010 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 210,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2010 രജിസ്ട്രേഷൻ വണ്ടി ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ലോൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. 2009 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. VDI ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. 1.3 liter ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 92,000 km സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ അലോയ് വീൽസ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തൊക്കെ വന്നാൽ 4 ടയർസും 60% ടയേഴ്സും ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഒരു 16-17 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2009 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 200,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2009 രജിസ്ട്രേഷൻ വണ്ടിയായതുകൊണ്ട് വണ്ടിക്ക് ലോൺ കിട്ടത്തില്ല. വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും നമ്മുടെ ചാനൽ ഇതിലും സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടുന്ന എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇസ്മീർ പ്രണവ് സൈനിങ്ങും. ടാറ്റ, ബൈ ബൈ.